എടൊന്നും ഓടിച്ചാടി നടന്നൂടെ. ഇനി എത്ര ദൂരം ഉണ്ടെന്നറിയോ നിനക്ക്? എത്ര ദൂരം? കുറച്ചേ ഉള്ളൂ, എന്നാലും നമുക്ക് നടക്കാലോ. എങ്ങനെയാടാ ഞാൻ? അല്ല ശരിക്കും എന്താ പറ്റിയത് കാലിന്? ഇന്നലെ സാധനം വാങ്ങി റോഡിൽ കൂടി പോവായിരുന്നു, ഒരു കള്ള എന്റെ പോക്കറ്റ് അടിച്ചു പോയി. ആ ഒന്നും നോക്കിയില്ല, കള്ളന്റെ പുറകെ പോയി നടുവിന്റെ ഒറ്റ അതന്നെ വേണം. എന്നിട്ട് കട്ടിലിന്റെ കാലിന് കൊണ്ടിട്ട് എന്റെ കാലിൽ ഈ പരിവായി. റോഡിൽ കട്ടില സ്വപ്നം സ്വപ്നം ആ എടാ ഭയങ്കര വേദന, ഇനി നടക്കാൻ പറ്റൂല, ഇനി ഞാനില്ല. ആണല്ലേ? എടാ ഇനി എത്ര ദൂരം പോണോ? എടാ നീ എന്നെ മനഃപൂർവ്വം പറ്റിക്കണോ? എടാ അത്രക്ക് ദുഷ്ടനാണോ ഞാൻ? നിന്റെ ഈ വയ്യാത്ത കാലം വെച്ച് ഞാൻ അങ്ങനെ ചെയ്യോ? സത്യമായിട്ട് ഇവിടെ അടുത്ത ദേ കവങ്ങിലെ അടക്കയാണ് സത്യം. അവൻ കഴിഞ്ഞു പറഞ്ഞപ്പോ നീ വഴിയതൊക്കെ മറന്നു. ഞാൻ മറന്നിട്ടില്ല, കാരണം ഞാൻ ഒന്നും മറക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. എന്തോ വിലപിടിപ്പുള്ള സാധനമാണത്, അതിന്ന് അടിച്ചു മാറ്റിയിട്ട് എന്നെ കാര്യം. ഓ എനി സാധനം ഒന്ന് പൊളിച്ചു നോക്കാം. അയ്യേ ഇതെന്നാ, ഏതോ ദരിദ്രവാസയെന്ന് തോന്നുന്നു. പേപ്പറും പെന്നും വല്ലാതെ കഷ്ടം. ചേ ഇന്നത്തെ വൈബ് പോയല്ലോ, ഇനി എന്നാ ചെയ്യ? രാവിലെ തന്നെ പണിയാണല്ലോ. ഏ അതാരേ വരുന്നേ? എടാ ഈ സ്ഥലത്തിന്റെ പേരെന്താ പറഞ്ഞേ? കടുക് പൊട്ടിയ പാറ. വേഗം നടക്കടാ, വേഗം നടന്ന വേഗം എത്താലോ. ഒന്ന് ഒതുക്കി പിടിക്കോ, എടുത്ത് പോക്കറ്റിൽ വെക്ക്. എടാ വില പിടിപ്പുള്ള സാധനല്ലടാ ഇത്, നമ്മൾ സൂക്ഷിച്ചു കൊണ്ടേ കൈകാര്യം ചെയ്യാം. എടാ നിക്ക്, ഞാനും വില പിടിപ്പുള്ള സാധനമാണ്, എന്തായാലും പണം തന്നെയായിരിക്കും. എങ്കിലും ഇന്ന് അത് അടിച്ചു മാറ്റിയിട്ട് എന്നാ കാര്യം? എടാ ഒരു സെക്കൻഡ്, ഇതൊന്ന് പോക്കറ്റിൽ വെച്ചോട്ടെ. ഓക്കെ പോവാം. ആരേത്? എന്നാലും അതാരായിരിക്കും? ശരിയാ, ആർക്കറിയാം. വാ അങ്ങനെ ചോദിച്ചാ എനിക്കറിയാം, ഞാനിവിടെ വരാർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കൊറച്ചായി ഇങ്ങോട്ടൊന്നും വരാത്തത്. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചാ ക്ലിയർ ആവുമല്ലോ. അവസാനായിട്ട് വന്നപ്പോഴാ നീ ഇവിടെ? ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ. അല്ലല്ലല്ലല്ല, ഒരു രണ്ട് മൂന്ന് ആഴ്ചയോ? അല്ലടാ, ഒരു രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ ഞാൻ പഠിക്കുമ്പോഴാണ് അവസാനമായിട്ട് ഞാൻ ഇവിടെ വന്നത്. എടാ നമുക്ക് പെട്ടെന്ന് എത്താടാ. നടത്തത്തിന്റെ വേഗം കൂടുന്തോറും ദൂരം കുറയും. എന്താ? ഹലോ ഹലോ. എന്നാലും അതാരായിരിക്കും? എന്തായാലും നല്ലൊരു മനുഷ്യനാണെന്ന് തോന്നുന്നു. വാ നമുക്ക് പെട്ടെന്ന് വാ. ഹ്മ്.
അവന്മാരുടെ കയ്യിൽ നിന്ന് അതൊന്ന് അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇനി അവന്മാർക്ക് വീട്ടിലുള്ള പണി തുടങ്ങാം. സ്ഥലത്തിൻ്റെ പേര് നേരം കടുക് പൊട്ടിയ പാറ. ആദ്യം തന്നെ കടുക് പൊട്ടിയ പാറ. ഇനി ഒരെണ്ണം കൂടി എഴുതണം. അത് കഴിഞ്ഞു ഇനിയൊരു വടി വേണമല്ലോ. ആ കിട്ടി. അവരിങ് എത്താറായി. ഓ, അങ്ങനെ ആ പണിയും കഴിഞ്ഞു. ഇനി അവന്മാരിവിടെ വരണം, ആ ബോർഡ് കാണണം, എന്നിട്ട് കുറച്ച് തിരിഞ്ഞ് കളിക്കണം, എന്നിട്ട് ഞാൻ അവരുടെ സാധനം അടിച്ചു മാറ്റും. ഇത് ഇവിടുന്ന് മാറ്റിയേക്കാം. അവന്മാർക്ക് വല്ല സംശയം തോന്നിയല്ലോ. ഇനി ഫോണെ ഡിക്കിയിൽ വെക്കാം. ഏ, ഇതേതാ പേപ്പർ? ഓ, നേരത്തെ തന്റെ ബാക്കി പേപ്പർ. ഇത് നമുക്ക് കീശയിൽ വെക്കാം, പോകുന്ന വഴിക്കാരും പറ്റിക്കാം. ഇനി അവന്മാരും കാത്ത് ഇവിടെ ഇരിക്കാം. ഏ, പ്രകൃതിയുടെ കളറ് മാറിപ്പോയല്ലോ. കണ്ണട വേണ്ട, ഇടൊന്ന് വേഗം നടക്കാവോ? ഇങ്ങനെ ഒച്ചഴിയുന്ന പോലെ എപ്പോ തന്നാ? എടാ, എനിക്ക് കുറച്ച് പരിമിതികളുണ്ട്, ഒന്ന് മനസ്സിലാക്കേ. ഓ, ഓക്കേ, ഐ വിൽ ട്രൈ. ആരെ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കായിരുന്നു. ഇവന്റെ കൂടെ ഇറങ്ങി ഇടാ. ഞാൻ അറിഞ്ഞു, ഞാൻ വേഗം പെട്ടെന്ന്. ഒന്നുമില്ലേ, പ്ലീസ് നടക്ക്. ഇടാ, ഒരു ബോർഡോ മറ്റല്ലേ കാണുന്നത്? വാ. ഇതാണോ? ഇതാ എന്താ? കടുക് പൊട്ടിയ പാറ. കണ്ട, ഞാൻ പറഞ്ഞല്ലേ ഇവിടെ അടുത്താന്ന്. ഇതാ കടുക് പൊട്ടിയ പാറ. ഇവിടെ അടുത്താ, കുറച്ചേ ഉള്ളൂ, വേഗം നടക്കാം. നേരത്തെ വന്ന വഴിയല്ലേ? അല്ല, നമുക്ക് തോന്നുന്നതാണോ? തോന്നിയതായിരിക്കും അല്ലേ? തോന്നിയതായിരിക്കാനേ വഴിയുള്ളൂ. നമ്മൾ ആ ബോർഡൊക്കെ നോക്കിട്ടല്ലേ വരുന്നത്. എന്തായാലും കുറച്ചുകൂടെ ആണ് നോക്കാം. വാ, കുറച്ചുകൂടെ ആണ് നോക്കാം. എടാ, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. നിന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചേ. ഏതായാലും വന്നില്ലേ? വാ, ഞാൻ പണ്ട് വന്നപ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പണ്ട് പോയ കഥ പറഞ്ഞാണ്ടല്ലോ നീ. എന്തൊരു കഷ്ടാണ്, എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഏതായാലും വന്നില്ലേ, വാ മുന്നോട്ട് പോ. ആ, നടക്ക്. അമ്മമാരെ കാണുന്നില്ലല്ലോ. ഒന്ന് ചെന്ന് നോക്കാം അങ്ങോട്ട്.
അയ്യോ അവന്മാരാണല്ലോ അത്. എന്താ അവിടെ? അവിടെ എന്താ? ഒരു ശബ്ദം കേട്ടു, അതായിരുന്നു വല്ല പട്ടിയോ മറ്റായിരിക്കും. ഇപ്പൊ ഒരൊച്ചായിട്ടില്ലേ? അതല്ലേ നേരത്തെ ഞാൻ പറഞ്ഞേ അവിടെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. പോയി നോക്ക്. ഞാൻ ഒറ്റയ്ക്കോ? ഞാൻ ഒറ്റയ്ക്ക് പോയാൽ നീ ഇവിടെ ഒറ്റയ്ക്ക് നിക്കണ്ടേ? നീയും കൂടെ വാ. വാ വാ. ഇവിടെ ഇങ്ങനെ ഇരുന്നത് കൊണ്ടൊരു കാര്യമില്ലെന്ന് തോന്നുന്നു. എന്തായാലും അവരെ മുമ്പിലേക്ക് പോയിട്ട് അത് അടിച്ചു മാറ്റുന്നു. ഞാനിവിടെ അടുത്തുള്ള ഒരാളാ. ഇയാളെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലേ? ഏ അതിന് സാധ്യതയില്ല, ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങാറില്ല. അതൊന്നുമല്ല, ഈ ഷർട്ട് നിങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ നമുക്ക് തോന്നിയത്? ഞങ്ങൾ ഈ കടുകു പൊട്ടിയവാറ. അല്ല, ഞങ്ങൾ കൊറേ പ്രാവശ്യം ഇങ്ങനെ തിരിഞ്ഞും വളഞ്ഞും ഒക്കെ പോന്നു, പക്ഷെ സ്ഥലത്ത് എത്തുന്നില്ല. അതെന്താ, ഈ സ്ഥലത്തിനുള്ള പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു വഴി പറഞ്ഞു പോയാ മതി, നേരെ പോയാ മതി. കൊറേ നേരെ നേരെ പോകുന്നു. അല്ല, നിങ്ങൾ നേരെ പോയി വലത്തോട്ട് വിട്ടായി. ഏ നേരെ പോവാ, എന്നിട്ട് വലത്തോട്ട്. എടുത്തോട്ടേക്കല്ലേ പോകേണ്ടത്? നേരെ വിട്ടോ. അപ്പൊ അവിടെ ഒരു ബോർഡൊക്കെ കണ്ടല്ലോ, എടുത്തോട്ടേക്കെന്ന്. ബോർഡോ? അവിടെ ബോർഡൊന്നും ഇല്ലല്ലോ. നിങ്ങൾ നേരെ വിട്ടോ? ബോർഡ് ഉണ്ടായിരുന്നു അവിടെ. ഇല്ല ഇല്ല, നിങ്ങൾ നേരെ അങ്ങ് വിട്ടോ, എന്നിച്ച് വലത്തോട്ടേക്ക്. വലത്തോട്ട്? എടാ നമ്മൾ നേരത്തെ ഇടത്തോട്ടല്ലേ പോയത്. ഇനി വലത്തോട്ട്. ഇനി വലത്തോട്ട്. എന്നാ ശരി. ആ ശരി, ഇങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ ആകെ പെട്ടുപോയനെ. ഇനി പേടിക്കാനില്ലല്ലോ, വഴി മനസ്സിലായില്ലേ. വേ നടക്ക്, അധികം വൈകാതെ തിരിച്ചു പോണം. എടാ എടാ, പുതിയ കാണുന്നില്ല. എവിടെ വീണ് പോയോ? വീണ് പോയിട്ടുണ്ടാവോ? വാ നോക്കാം. എടാ അങ്ങനെ പറഞ്ഞാ പറ്റില്ല, നമ്മൾ വില കൊടുത്തു വാങ്ങിയ സാധനല്ലേ, അപ്പൊ അതങ്ങനെ വിട്ട് കളയാനൊന്നും പറ്റില്ല. നീ നോക്ക്, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. അതെന്താ? എടാ ഇതെന്താ? നോക്കട്ടെ. ഹോ, ഇതിലെങ്കിലും നല്ല തുക ഉണ്ടാകണേ. ആ ഇത് തന്നെ ഇത് തന്നെ. ഇതെന്നാ പേപ്പറോ? സോ എനിക്ക് വയ്യ. നിനക്കറിയോ എന്റെ വെണ്ടക്ക ഇല്ലാത്ത സാമ്പാർ എന്നുള്ള കവിത എഴുതാൻ വേണ്ടിയാണ് ഞാനിത് വാങ്ങിച്ചത്. എന്താ ഇതിന്റെ വില? എടാ ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് കവിത എഴുതാൻ പറ്റുമോ? വേഗം വാ.